വാട്സ്ആപ്പ് ഗായ്സ്, വെൽക്കം ടു ഡൂയിങ് കമ്പ്യൂട്ടേഴ്സ്. സോ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് കുറച്ച് ഹോട്ട് ടോപ്പിക് ആണ്. പബ്ജി മൊബൈൽ വേർഷൻ ഇതുവരെ എത്ര റവന്യൂ അല്ലെങ്കിൽ എത്ര ക്യാഷ് ഉണ്ടാക്കി എന്നാണ് നമ്മൾ ഈ വീഡിയോ കൂടെ നോക്കാൻ പോകുന്നത്. സോ ഈ ടോപ്പിക്ക് പിക്ക് ചെയ്യാനൊരു കാരണമുണ്ട്. കാരണം പബ്ജി കളിച്ച് നടക്കുന്ന പല ഗെയിമേഴ്സിനെ ധാരണ ഈ ഗെയിം ഒരു ക്യാഷ് ഉണ്ടാക്കുന്ന ഇല്ലെന്നാണ്. കാരണം എന്താ വെച്ചാൽ ഈ ഗെയിം ആൻഡ്രോയിഡിൽ ഫ്രീ ആണ്, ഗൂഗിൾ പ്ലേയിൽ പോയി നോക്കുകയാണെങ്കിൽ ഫ്രീ ആണ്. സോ അവരുടെ ഈ തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അതുപോലെ നിങ്ങൾ പബ്ജി കളിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഫൺ ഫാക്ടർ കൂടിയാണ് എനിക്ക് പേഴ്സണലി തോന്നി. സോ അതുകൊണ്ടാണ് ഈ വീഡിയോ ഉണ്ടാക്കുന്നത്. സോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. സോ വിത്ത് ബേസിംഗ് ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. 2018 September 20 പബ്ലിഷായ ഒരു ആർട്ടിക്കിൾ അനുസരിച്ച് പബ്ജി മൊബൈൽ വേർഷൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടുള്ള $75 million ആണ്. അത് ഇന്ത്യൻ കറൻസിയിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുള്ള എമൗണ്ട് ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഫ്രീ ആയിട്ടുള്ള ഒരു ഗെയിം ഇത്രയും എമൗണ്ട് എങ്ങനെ ഉണ്ടാക്കി എന്ന് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും. കാരണം മിക്ക ഫ്രീ ഗെയിംസും മിക്ക ഫ്രീ ആപ്സും ക്യാഷ് ഉണ്ടാക്കുന്നത് അഡ്വർടൈസ്മെൻറ്റ് വഴിയാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയണ്ടാവും, നിങ്ങൾ കളിച്ച് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പല സമയത്തും നമുക്ക് എന്താണ് പല ഗെയിംസിൻ്റെയും പരസ്യം വരാറുണ്ട്. ആപ്പിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ സെയിം നിങ്ങൾക്ക് പല ആപ്ലിക്കേഷൻ്റെയും വീഡിയോസ് ആഡ് ആയിട്ട് വരാറുണ്ട്. പക്ഷെ പബ്ജി എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾ അങ്ങനെയുള്ള അഡ്വർടൈസ്മെന്റ്സ് ഒന്നും കാണാറില്ല. പിന്നെ എങ്ങനെയാണ് ഇവർ ഇത്രയും ക്യാഷ് ഉണ്ടാക്കിയത് അല്ലെങ്കിൽ ഇങ്ങനെ ക്യാഷ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആൻസർ ഇതാണ്. ഇവർ ഏറ്റവും കൂടുതൽ ക്യാഷ് ഉണ്ടാക്കുന്നത് അഡ്വർടൈസ്മെന്റ് വഴി ഒന്നുമല്ല, ഇൻ ഗെയിം പർച്ചേസസ്. നിങ്ങൾക്ക് ഓൾറെഡി അറിയുണ്ടാവും, പബ്ജി കളിക്കുന്ന അല്ലെങ്കിൽ മറ്റ് ഗെയിംസ് കളിച്ച വ്യക്തിയാണെങ്കിലും നിങ്ങൾക്ക് ഓൾറെഡി അറിയണ്ട ഗെയിമിനകത്ത് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റിയ പല ഐറ്റംസും ഉണ്ട്. സോ പലരും ഇതിലെ ക്യാഷ് മുടക്കാറുണ്ട്. സോ ഇതുവഴിയാണ് പബ്ജി ഏറ്റവും കൂടുതൽ ക്യാഷ് ഉണ്ടാക്കുന്നത്. സോ പബ്ജി മൊബൈൽ വേർഷൻ എടുക്കുകയാണെങ്കിൽ ഇൻ ഗെയിം പർച്ചേസസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയണ്ടാവും, നമുക്ക് ഗെയിമിനകത്ത് ഡ്രസ്സുണ്ട്, അതുപോലെ ഡാൻസ് മൂവ്സ് ഉണ്ട്, പിന്നെ എന്താണ് ഗണ്ണിലൊക്കെ എന്താണ് നിങ്ങൾ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. സോ ഇങ്ങനെയുള്ള കാര്യമൊക്കെ ഗെയിമിൽ പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ചിലപ്പോൾ ആ വഴിക്കൊന്നും പോയിട്ടുണ്ടാവില്ല, പക്ഷേ ഞാൻ ആ വഴിക്ക് പോയിട്ടുണ്ട്. വാങ്ങിയിട്ടില്ലെങ്കിലും ഞാൻ എന്താണ് ഈ ഇങ്ങനെയുള്ള പർച്ചേസും കാര്യങ്ങളൊക്കെ നോക്കാറുണ്ട് പൊതുവെ, എന്തൊക്കെയാണ് നിങ്ങൾക്ക് എന്താണ് പ്രീമിയം ഓപ്ഷൻ ആയിട്ടുള്ളതെന്ന്. സോ പബ്ജി എടുക്കുകയാണെങ്കിൽ പബ്ജിയിൽ മറ്റൊരു പർച്ചേസിംഗ് ആണ്, വലിയ പർച്ചേസിംഗ് ആണ് എലീറ്റ് റോയൽ പാസ് എന്നുള്ള സംഭവമുണ്ട്. പബ്ജി ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ടെൻസെൻ്റ് ഗെയിംസ് ഏറ്റവും കൂടുതൽ ക്യാഷ് ഉണ്ടാക്കുന്നത് ഈ എലീറ്റ് റോയൽ പാസ് വഴിയാണ്. അതായത് നിങ്ങൾ ഇത് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താ പുതിയ ഡാൻസ് മൂവ്സ് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും, കുറേ ഡാൻസ് മൂവ്സ് ഒക്കെ, ഇങ്ങനെ ഒരു ഡാൻസ് മൂവ്സ്, അതുപോലെ ഗണ്ണിലൊക്കെ എന്താണ് ഗ്രാഫിക്സ് അല്ലെങ്കിൽ സ്കിൻ എന്ന് പറയും, ആ സ്കിന്ന് നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഡ്രസ്സും പിന്നെ എന്താണ് സാധാരണ പ്ലേയേഴ്സ് നിന്ന് നിങ്ങളൊന്ന് വ്യത്യസ്തമാക്കാൻ പറ്റുന്ന പല ഐറ്റംസും നിങ്ങൾക്ക് എന്താണ് ഈ എലീറ്റ് റോയൽ പാസ് വാങ്ങുകയാണെങ്കിൽ കിട്ടും. സോ ഇത് നിങ്ങൾ ശരിക്കും ജെന്യൂൻ ശരിക്കുള്ള ക്യാഷ് കൊടുത്ത് വാങ്ങുന്നതാണ്. സോ ഇതുവഴിയാണ് എന്താണ് പബ്ജി ഏറ്റവും കൂടുതൽ ക്യാഷ് ഉണ്ടാക്കുന്നത്. പിന്നെ ഒരു ഫൺ ഫാക്ട് അല്ലെങ്കിൽ രസകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഗെയിം നമ്മുടെ പബ്ജി ചൈനയിൽ ഒരു ക്യാഷ് ഉണ്ടാക്കുന്നില്ല. ഇത് കുറച്ച് രസകരമാണ് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ടെൻസെൻറ്റ് ഗെയിംസ് ഈ ഗെയിം ഉണ്ടാക്കിയ കമ്പനിയുടെ സ്ഥലം ചൈനയാണ്. പക്ഷേ ചൈനയിൽ ഈ ഗെയിം എന്താണ് ഞാൻ വായിച്ചിടത്തോളം ഏകദേശം 0% ഉണ്ടാക്കുന്നത്, 0% ക്യാഷ് ആണ് ചൈനയിൽ നിന്ന് ഉണ്ടാക്കുന്നത്. കാരണം അവിടെ ഈ ഗെയിം മോണറ്റൈസ്ഡ് അല്ല. പക്ഷേ ഏറ്റവും കൂടുതൽ ഇന്ത്യ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിനാണ്. 21%, അതായത് അവർക്ക് കിട്ടുന്ന റവന്യൂൻ്റെ 21% വരുന്നത് അമേരിക്കയിൽ നിന്നാണ്. ഒന്നും എന്താണ് അത്ഭുതപ്പെടാനൊന്നുമില്ല, എത്രയോ ഗെയിമേഴ്സ് ഉള്ള സ്ഥലമാണ്, ഗെയിമിംഗ് കോമ്പറ്റീഷനൊക്കെ നടക്കുന്ന സ്ഥലമാണ്. സോ ഇവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ കിട്ടുന്നത്. പിന്നെ സെക്കൻഡ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ ജപ്പാനാണ്. ഏകദേശം 18% ഇന്ത്യത്തിൻ്റെ 18% ജപ്പാനിൽ നിന്നാണ് വരുന്നത്, 10% സൗത്ത് കൊറിയയിൽനിന്നും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇൻകം ചാർട്ട് വരുന്നത്. നമ്മുടെ ഇന്ത്യ ഒന്നും ഈ ലിസ്റ്റിലേ ഇല്ല. ഇനി ഭാവിയിൽ ചിലപ്പോൾ ഉണ്ടാവുമോ ഇല്ലയോ എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം കുറേ ആൾക്കാർ ഇപ്പോൾ ഗെയിം കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, ചിലപ്പോൾ കുറേ ആൾക്കാർ വാങ്ങാനും തുടങ്ങിയിട്ടുണ്ടാവും. ഇൻഗെയിം എന്താണ് ഇൻഗെയിം സംഭവങ്ങളൊക്കെ, അതായത് സ്കിന് അങ്ങനെ നിങ്ങൾക്കൊക്കെ അറിയാലോ, കുറേ ഡാൻസ് മൂവ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കുറേ ആളുകൾ കാണുന്നുണ്ട്. നിങ്ങൾക്കിത് കളിച്ചു അൺലോക്ക് ചെയ്യാം, പക്ഷേ നിങ്ങൾക്ക് പെട്ടെന്ന് അൺലോക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്താണ് ക്യാഷ് കൊടുത്താൽ നിങ്ങൾക്ക് അൺലോക്ക് ചെയ്യാൻ പറ്റും. സോ കുറേ ആൾക്കാരൊക്കെ വാങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു, വാങ്ങാൻ ഞാൻ പറയുന്നില്ല. അങ്ങനെ വാങ്ങുകയാണെങ്കിൽ നമ്മൾ ഇനി ഫ്യൂച്ചറിൽ വരുന്ന ഒരു ആർട്ടിക്കിൾ ചിലപ്പോൾ ഇന്ത്യയും ഉണ്ടാവാം. പിന്നെ വലിയൊരു ടിപ്പ് എനിക്ക് തരാനുള്ളത്, നിങ്ങൾ ഉച്ചയ്ക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. സോ ഞാൻ കുറേ നേരമായി ഇത് പോകാൻ കാത്തിരിക്കുന്നു, ഇതിപ്പോൾ ഒന്നും പോകാൻ തോന്നുന്നില്ല. സൂര്യൻ്റെ വെളിച്ചമാണ്, ഭയങ്കര വിർപ്പിക്കണം. സാർ നിങ്ങൾ വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ മാക്സിമം രാവിലെയോ വൈകുന്നേരമോ ചെയ്യാൻ നോക്കുക, കാരണം ഉച്ചയ്ക്ക് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയുള്ള അലമ്പൊക്കെ ഉണ്ടാവും. സോ യാ, അപ്പോൾ ഏകദേശം ഒരു 2-3 ആഴ്ചയായി ഞാൻ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല. എന്താണ് കുറച്ച് പേഴ്സണൽ കാര്യങ്ങളും അതുപോലെ എന്താണ് കുറച്ച് മടിയും കൂടി വന്നിട്ട് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. സോ ഇതിൻ്റെ ഇടയ്ക്കും എനിക്ക് കുറേ കമൻറ്റ്സ് കിട്ടി, എന്താണ് വീഡിയോ അപ്ലോഡ് ചെയ്യാനൊക്കെ പറഞ്ഞത്. സോ ആ കമൻറ്റ് ഇട്ട് എല്ലാവർക്കും വലിയൊരു താങ്ക്സ്. അതുപോലെ ഇപ്പോൾ 250 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിട്ടുണ്ട്. സോ എല്ലാവർക്കും ഒരു ബിഗ് താങ്ക് യു. ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല ഇത്രയും വേഗം 250 ആവുന്നത്. സോ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. അതുപോലെ വീഡിയോസ് ഷെയർ ചെയ്തും ലൈക്ക് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. പിന്നെന്താണ്,
പിന്നെ പറയാനുള്ളത് ഇതാ ഈ സൂര്യനെ കുറിച്ചാണ്. കുറേ നേരമായി വന്നിട്ട് ഇനി വീഡിയോ ശരിക്കും ഫോക്കസ് ചെയ്യാനൊന്നും പറ്റുന്നില്ല. സോ നിങ്ങൾ വീഡിയോ ഉണ്ടാക്കുന്ന വ്യക്തിയാണെങ്കിൽ ഉച്ചയ്ക്ക് മാക്സിമം വീഡിയോ ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ ചെയ്യുന്നുണ്ടെങ്കിൽ സൂര്യനില്ലാത്തടത്ത് പോയി ചെയ്യുക. സോ ഇന്നത്തെ വീഡിയോയിൽ അത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ പബ്ജി കളിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലൊക്കെ ഷെയർ ചെയ്യുക. ദെൻ പിന്നെന്താണ്, ഇന്നത്രയൊക്കെ ഉള്ളൂ. സോ ഐ വിൽ കാച്ച് യു ഗയ്സ് ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ഗുഡ് ബൈ ആൻഡ് പീസ്.